മുറിവുകളിൽ സാന്ത്വന വീകും കാരുണ്യാഭിഷേകം 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 വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഈശോയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇരിങ്ങാലക്കുട രൂപതയുടെ ധ്യാനകേന്ദ്രമായ ബി എൽ എമ്മിലെ കാരുണ്യാഭിഷേക ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ഇന്നത്തെ വ്യക്തിപരമായ നിങ്ങളുടെ ആവശ്യങ്ങൾ, നിയോഗങ്ങൾ, പ്രാർത്ഥനകൾക്കെല്ലാം ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ആ വിശ്വാസത്തോടെ വേണം ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ. ഒരിക്കൽ ഒരു ടീച്ചർ മകളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അച്ഛനോട് എന്തോ ഇവൾക്ക് സംസാരിക്കാനുണ്ടെന്ന്. അപ്പോൾ ഈ കുട്ടി 8-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ കുട്ടി എന്നോട് പറയാണ്, അച്ഛ എൻ്റെ തലയിലെ ആ പിശാചിനെ അച്ഛനൊന്ന് ബന്ധിച്ചേ. ആദ്യമായിട്ടാണ് ഒരു കുട്ടി ഇങ്ങനെ പറയുന്നത്, അച്ഛ എൻ്റെ തലയിലെ പിശാചിനെ അച്ഛനൊന്ന് ബന്ധിച്ചേ. ഞാൻ ചോദിച്ചു, എന്താണ് നിന്റെ പിശാച്? അപ്പൊ ഇവള് പറയുകയാണ്, അച്ഛ എൻ്റെ കുട്ടിയെ ഞാൻ ഏത് സിലബസിലാണ് വളർത്തേണ്ടത്, പഠിപ്പിക്കേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു, നീ 8-ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നുള്ളൂ, ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് വേണം നീ വിവാഹം കഴിക്കുവാൻ, എന്നിട്ട് വേണ്ട കൊച്ചുങ്ങൾ ഉണ്ടാകുവാൻ. അപ്പൊ ഈ കുട്ടി പറയുന്നത്, അച്ഛ ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് എൻ്റെ കുട്ടികളുടെ വസ്ത്രങ്ങളൊക്കെ കഴുകാൻ സഹായിക്കുമോ, കുട്ടികളെ കുളിപ്പിക്കാനൊക്കെ സഹായിക്കുമോ, എൻ്റെ ഞാൻ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എന്നെ കൂടെ നിന്ന് സഹായിക്കുമോ? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ഒരു കുട്ടി ചോദിക്കുന്നത്. ഞാൻ ഈ കുട്ടിയുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കുട്ടിയുടെ ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധിക്കാത്തതിനാൽ ഈ കുട്ടിയുടെ വളർച്ചയിൽ വളരെ പക്വമായ തീരുമാനങ്ങൾ എടുക്കുവാൻ, പക്വതയിലെത്തുവാൻ, അതിനെ ബുദ്ധിപരമായി കാണുവാൻ, അതിനെ വിവേകത്തോടെ വിവേചിച്ചറിയുവാൻ ഈ കുട്ടിയെ കഴിയാതെ പോകുന്നെന്നുള്ളതാണ്. ഈ കുട്ടിയുടെ ജീവിതത്തിൽ 4-ാം ക്ലാസ്സിൽ വെച്ച് ഐപാഡിൽ ആ കുട്ടി മോശമായ എന്തോ ഒരു കാര്യം കാണാനിട വന്നു. അത് അപ്പച്ചൻ തിരിച്ചറിഞ്ഞ് അപ്പച്ചൻ അമ്മയോട് പറഞ്ഞ് അമ്മ ആ കുട്ടിയെ തിരുത്തി. വീണ്ടും ഈ കുട്ടി 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ മോശമായ രീതിയിലേക്ക് ആ കുട്ടി ഇടയ്ക്കൊക്കെ പോയി കാണുവാൻ ഇടവരികയാണ്. അങ്ങനെ കുട്ടീൻ്റെ ജീവിതത്തിൽ, സ്വഭാവത്തിൽ അമ്മയ്ക്ക് ഇത് മനസ്സിലായപ്പോൾ അമ്മ നെറ്റുള്ള ആ ഒരു കമ്പ്യൂട്ടർ ഇത് മാറ്റിവെച്ചു. എങ്കിലും കുട്ടിയുടെ മനസ്സിലേക്ക് പൊട്ടച്ചിന്തകൾ കടന്നു വരുന്നു. ഈ കുട്ടി എന്നിട്ട് ഇപ്പോൾ ആ കുട്ടിയെ മതിച്ചുകൊണ്ടിരിക്കുന്ന ചിന്ത ഇതാണ്, എൻ്റെ കുട്ടികളെ ഞാൻ ഏത് സിലബസിൽ പഠിപ്പിക്കണം? നാഷണൽ സിലബസിൽ പഠിപ്പിക്കണോ, അതോ ഇനി സെൻട്രൽ സിലബസിൽ പഠിപ്പിക്കണോ, ഏത് സ്കൂളിൽ പഠിപ്പിക്കണം? എൻ്റെ ഭർത്താവ് എന്നെ, ഞാൻ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എന്നെ സഹായിക്കുമോ? ഭർത്താവിന് ഇന്ന കറികളൊക്കെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ആൾക്ക് ഇഷ്ടപ്പെടുന്ന കറികളൊക്കെ വെക്കണ്ടേ? ഈ കുട്ടിയുടെ ചിന്ത മുഴുവനും വർഷങ്ങൾക്ക് പിന്നിലുള്ള കാര്യത്തിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ വേണം പ്രിയമുള്ളവരെ, പൗലോസ് അപ്പസ്തോലൻ എഫെസൊസ്കാർക്കുള്ള ലേഖനം 6-ാം അധ്യായത്തിൽ പറയുകയാണ്, പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുക. ഇന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ്, കുട്ടികളെ വലിയ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രദ്ധിച്ച് വലിയ സ്കൂളുകളിൽ കൊണ്ട് ആക്കി ആ പഠനത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഗൗരവത്തിൽ ശ്രദ്ധിക്കുകയും അമിതമായ വ്യഗ്രതയോടുകൂടി മാതാപിതാക്കൾ കുട്ടികളെ കാണുകയും ചെയ്യുന്നു. അമിതമായ വ്യഗ്രത, ഞാൻ ഈ അമിതമായ വ്യഗ്രത എന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലിക ആഹ്വാനമായ അമോരിസ് ലെത്തീസിയ എന്നുള്ള ആ പുസ്തകത്തിൽ പറഞ്ഞ വാക്കാണ്. അമിത വ്യഗ്രതയാണ്, കുട്ടികൾ എവിടെയാണ് എന്നുള്ള കാര്യം, ആ കുട്ടികൾ ആയിരിക്കുന്ന സ്ഥലത്തെ കുറിച്ചാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾ കളിക്കാൻ പോകുന്ന സ്ഥലം ഏതാണ്, അത് നല്ല സ്ഥലമാണോ, അല്ലെങ്കിൽ കുട്ടികൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നല്ലതാണോ,
കുട്ടികളിപ്പോൾ ഏത് സ്ഥലത്താണ് പോയി കളിക്കുന്നത്, ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, മറ്റ് താഴ്ന്ന നിലവാരത്തിലുള്ള ആ കുട്ടികളൊക്കെ അവിടെ വന്ന് കളിക്കുമോ, അതിൻ്റെ കുട്ടികൾ മറ്റു കുട്ടികളോട് കൂട്ടുകൂടുമോ. അപ്പം ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ അമിതമായ വ്യഗ്രത പുലർത്തുകയാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, നിങ്ങളുടെ മക്കൾ എവിടെ നിൽക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? സ്ഥലത്തെക്കുറിച്ചല്ല പിതാവ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ മക്കൾ എവിടെ നിൽക്കുന്നു. ഇപ്പം ഈ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എവിടെ നിൽക്കുന്നേ? കല്യാണവും കഴിഞ്ഞ് കുട്ടികളുണ്ടായി, കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള വ്യഗ്രതയാണ്, അമിതമായ ഉത്കണ്ഠയാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പം ഈ കുട്ടിയുടെ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ, കുട്ടി താമസിക്കുന്ന സ്ഥലം വീടാണ്, കുട്ടിയുടെ സ്ഥലം വീട് ആ വീടാണ്. പക്ഷെ കുട്ടി നിൽക്കുന്നത് എവിടെയാണ്? ഈ വീടും വിട്ട് കുട്ടി കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ട് ആ അവസ്ഥയിലേക്ക് കുട്ടി നിൽക്കുകയാണ്. ഇതാണ് മാർപ്പാപ്പ പറയുന്നത്, നിങ്ങളുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? വീണ്ടും ചോദിക്കുകയാണ്, അവരുടെ ആത്മാവിന്റെ സ്ഥിതി നമ്മൾ അറിയുന്നുണ്ടോ? കണ്ടോ, ഫ്രാൻസിസ് മാർപ്പാപ്പ പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞ ആ വചനത്തെ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അതായത്, അവരെ കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. എഫേസ്യർക്കുള്ള ലേഖനത്തിൽ പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞത് വളരെ വ്യക്തമായി നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിക്കുകയാണ്. അവരുടെ ആത്മാവിന്റെ സ്ഥിതി നമ്മൾ അറിയുന്നുണ്ടോ? സർവോപരി നാം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചിന്ത വളരെ നല്ലതാണ്. കുട്ടികളെ കുറിച്ചുള്ള ശിക്ഷണത്തിൽ, അവരെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അമിതമായ വ്യഗ്രതയും ഉത്കണ്ഠയും പൂണ്ട മാതാപിതാക്കളെ, ഫ്രാൻസിസ് മാർപ്പാപ്പ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇത് നമുക്ക് വളരെ നന്മയാണ്. താഴെ പറയുന്ന കാര്യങ്ങളിൽ നിർബന്ധമായും കുട്ടികൾക്ക് ശ്രദ്ധ ആവശ്യമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. എന്താണത്? ആരാണ് അവർക്ക് വിനോദം ലഭ്യമാക്കുന്നത്? അതായത്, കുട്ടികളെ അവരുടെ വിനോദങ്ങൾ ഏർപ്പെടുത്തുന്നതിന് അവർക്ക് കൊടുക്കുന്ന വസ്തുക്കളോ അവരുപയോഗിക്കുന്ന കളികളോ അല്ലെങ്കിൽ ഫോണോ, അതിലെ കളികൾ ഏതാണെന്ന് ശ്രദ്ധിക്കാറുണ്ട്. ഒരിക്കലും ഒരു അധ്യാപകൻ, ഒരു ബാബു മാഷ് ഇവിടെ ധ്യാനത്തിൽ സഹായിക്കുന്നതാണ്, അദ്ദേഹം ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ കുട്ടികൾ ശ്രദ്ധിക്കണം, ഇന്ന പ്ലേയില് അവരേറ്റവും അവസാനം വെടിവെച്ച് കൊല്ലുന്നത് മാർപ്പാപ്പയാണ്. മാർപ്പാപ്പയെ കൊല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം റോമാ നഗരത്തിലെ പറാവുകാരനെ അവർ കൊല്ലണം, വെടിവെക്കണം, പിന്നെ അച്ഛന്മാരെ വെടിവെക്കണം, പിന്നെ മെത്രന്മാരെ വെടിവെക്കണം, ഇത് കഴിഞ്ഞിട്ട് വേണം മാർപ്പാപ്പയെ വെടിവെക്കണം. അങ്ങനത്തെ ഒരു ഗെയിം ഇറങ്ങിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചതിയിലൂടെ അവർ ഉണ്ടായി പോകുന്ന ലക്ഷ്യം എവിടേക്കാണ് പോകുന്നത്? തെറ്റായ ഒരു കാര്യത്തിലേക്ക് അവർ പോകണം. മാതാപിതാക്കൾ നോക്കുമ്പോൾ കുട്ടികൾ കളിക്കാൻ കൊടുത്തിരിക്കുകയാണ്. ഇതാണ് മാർപ്പാപ്പ പറയുന്നത്. എന്ന് പറയുകയാണ്, ടെലിവിഷൻ വഴിയും ഇലക്ട്രോണിക്സ് യന്ത്രങ്ങൾ വഴിയും ആരാണ് അവരുടെ മുറിയിൽ പ്രവേശിക്കുന്നത്? അതായത്, നിങ്ങൾ കളിക്കാൻ ഒന്ന് കൊടുത്തു, ഏയ് ഞങ്ങളുടെ കുട്ടികളൊന്നും കുഴപ്പമില്ല, മൊബൈൽ കൊടുത്തു. എത്രയോ കേസുകളാണ് അമ്മമാര് മൊബൈൽ കുട്ടികൾക്ക് കൊടുത്തു, എന്നിട്ട് അവരുടെ ജോലി ചെയ്യുന്നു. പക്ഷെ കുട്ടികൾ ആ കളിക്കുന്നതിനിടയിൽ ഒരു പരസ്യങ്ങൾ വരുന്നു, ആ പരസ്യത്തിൽ കുട്ടികൾ ചിലപ്പോൾ തൊടുന്നു, അത് നേരെ ചെല്ലുന്നത് കുട്ടികളുടെ ആത്മാവിനെയും ശരീരത്തെയും നശിപ്പിക്കുന്ന, കുട്ടികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന, മുറിപ്പെടുത്തുന്ന മോശമായ ചില കാര്യങ്ങളിലേക്കാണെന്ന് എത്ര അമ്മമാർക്കറിയാം. എന്നിട്ട് മാർപ്പാപ്പ വീണ്ടും പറയുകയാണ്, അവരുടെ വിശ്രമവേളകളിൽ ആരോടൊപ്പമാണ് അവർ ചെലവഴിക്കുന്നത്? ആ കുട്ടികൾ ചെലവഴിക്കുന്ന കൂട്ടുകെട്ടുകള് ആരൊക്കെയാണ്? ആരോടാണ് അവർ സംസാരിക്കുന്നത്? ആരെയാണ് അവർ ഫോൺ വിളിക്കുന്നത്? ആർക്കാണ് ഫോൺ മെസ്സേജ് ചെയ്യുന്നത്? ഏത് ആരോടാണ് ചാറ്റ് ചെയ്യുന്നത്? ആരൊക്കെയായിട്ടാണ് അവരുടെ കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ് ഫേസ്ബുക്കില്? എന്നിട്ട് വീണ്ടും പറയുകയാണ്, കുട്ടികളോട് സുപ്രധാന കാര്യങ്ങളെ പറ്റി ലാളിത്യത്തോടും താല്പര്യത്തോടും കൂടി സംസാരിക്കുവാനും അവരുടെ സമയം വിനിയോഗിക്കുവാനുള്ള ഗുണപ്രദമായ മാർഗങ്ങൾ കണ്ടെത്തുവാനും നാം സമയം ചെലവഴിക്കണം. ഇന്ന് കുട്ടികളോടൊത്ത് സമയം ചെലവഴിക്കാൻ മാതാപിതാക്കൾക്ക് സമയമില്ല. പ്രിയമുള്ളവരെ, അതാണ് പ്രശ്നം. ജാഗ്രത എപ്പോഴും ആവശ്യമാണ്. അവഗണന ഒരിക്കലും ഉപകാരപ്രദമായിരിക്കില്ല. അപകട സാധ്യതയെ നേരിടുവാൻ ഉദാഹരണമായി അക്രമം, ദുരുപയോഗം അല്ലെങ്കിൽ മദ്യാസക്തി ഇവയെ നേരിടുവാൻ തയ്യാറാകുന്നതിന് മാതാപിതാക്കൾ കുട്ടികളെയും കൗമാരക്കാരെയും ശ്രദ്ധിക്കണം. എന്നിട്ട് മാർപ്പാപ്പ 261 പറയുകയാണ്, അമിതമായ വ്യഗ്രത കാണിക്കുകയും അവരുടെ സർവ ചലനങ്ങളെയും നിയന്ത്രിക്കുകയും ചെയ്താൽ അവർ സ്ഥലം കീഴടക്കാൻ മാത്രം പരിശ്രമിക്കും. അതായത്, നമ്മൾ ഒരു സ്ഥലത്തെ കേന്ദ്രീകരിച്ചല്ല കുട്ടികളെ പഠി, നീ ആ സ്ഥലത്ത് പോകരുത്, ആ സ്ഥലം ശരിയല്ല. അപ്പൊ ആ സ്ഥലത്തെ കീഴ്പ്പെടുത്തുവാനാണ് അവർ പരിശ്രമിക്കുന്നത്. മാർപ്പാപ്പ പറയുകയാണ്, എന്നാൽ വെല്ലുവിളികളെ നേരിടാൻ പഠിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുവാനുള്ള വഴി ഇതല്ല. രണ്ട് പറവ പറയാണ്, സ്വാതന്ത്ര്യത്തിലും പക്വതയിലും മുഴുവനായ ശിക്ഷണത്തിലും യഥാർത്ഥമായ ആത്മീയ നിയന്ത്രണത്തിനും വളരുവാൻ അവരെ സ്നേഹപൂർവ്വം സഹായിക്കുക എന്നുള്ളതാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുടെ സ്നേഹം,
ആ കരവലയത്തിലായിരുന്നു അവരെ സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കിയാൽ സ്നേഹത്തിൽ ഒരു കുട്ടി പോലും മാതാപിതാക്കൾ വേദനിപ്പിക്കില്ല. ഞാൻ പണ്ട് പഠിച്ചൊരു കവിതയിൽ ഓർക്കുകയാണ്, അമ്മേ മുടിനാരുകൊണ്ട് എന്നെ കെട്ടിയിടലിനെ. അമ്മയുടെ മുടിക്ക് ഒന്ന് ചെറുതായി ഒന്ന് വലിച്ച പൊട്ടിക്കാവുന്ന അത്രയേ ഉള്ളൂ, ശക്തിയുള്ളൂ. പക്ഷെ ആ അമ്മ മുടിനാരുകൊണ്ടൊരു കുട്ടിയെ കെട്ടിയിട്ടാൽ ആ കുട്ടി പിന്നെ അമ്മയെ വേദനിപ്പിക്കില്ല. അപ്പൊ ഇവിടെ മാർപ്പാപ്പ പറയുകയാണ്, സ്നേഹത്തോടെ വേണം പഠിപ്പിക്കാൻ. എന്നിട്ട് പറയുകയാണ്, കുട്ടികൾ പ്രയാസം നേരിടുന്നിടത്തെല്ലാം സ്വയം രക്ഷയ്ക്കുള്ള ഉപായമുള്ളവരായിരിക്കുകയും ബുദ്ധിപൂർവകമായും വിവേകപൂർവകമായും പ്രവർത്തിക്കുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് കുട്ടികൾ വസ്തുതാപരമായി എവിടെ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് അവർ ആരുടെ കൂടെയാണ് എന്നതല്ല, പിന്നെയോ അസ്തിത്വപരമായി അവരുടെ ഉത്തമ ബോധ്യങ്ങളും ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അനുസരിച്ച് അവർ എവിടെ നിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് കുട്ടികളുടെ സ്വപ്നങ്ങൾ, കുട്ടികളുടെ ബോധ്യങ്ങൾ, കുട്ടികളുടെ ലക്ഷ്യങ്ങൾ, കുട്ടികളുടെ ആഗ്രഹങ്ങൾ അവരെവിടെ എത്തി നിൽക്കുന്നുവെന്നാണ്. അതാണ് ഞാൻ ഈ സമയത്ത് നിങ്ങളോട് പറഞ്ഞത്. ആ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്നോട് പറഞ്ഞത്, എൻ്റെ കുട്ടികളെ ഞാൻ ഏത് സിലബസിലുള്ള സ്കൂളിൽ ചേർത്തുമെന്ന്. ആ കുട്ടി ചെന്ന് നിൽക്കുന്ന സ്ഥലം എവിടെയാണ് അത് മാതാപിതാക്കൾ കാണാത്താൻ കഴിയണം. മാതാപിതാക്കൾ കുട്ടികളുടെ ഉള്ളിൽ മനസ്സിൻ്റെ അവരുടെ ഭാവനകൾ, മനസ്സിൻ്റെ തീരുമാനങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, ഹൃദയത്തിൻ്റെ ദാഹങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ എല്ലാം തിരിച്ചറിയണമെന്ന് പറയാണ്. എന്നൊരു മാർപ്പാപ്പ പറയാണ്, നമ്മുടെ കുട്ടികളുടെ ജീവിത യാത്രയിൽ അവർ എവിടെ നിൽക്കുന്നുവെന്ന് അറിയാൻ ശ്രമിക്കുന്നുണ്ടോ? അവരുടെ ആത്മാവിൻ്റെ സ്ഥിതി നമ്മൾ അറിയുന്നുണ്ടോ? സർവോപരി നാം അറിയുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ കുട്ടികളെ ആത്മാവിൻ്റെ ശിക്ഷണത്തിൽ വളർത്തുവാൻ, ആത്മീയമായി അവരെ വളർത്താൻ പരിശ്രമിച്ചാൽ ബാക്കി ഭൗതികതയിൽ ആ കൃപയിൽ ജീവിക്കുവാൻ അവരെ സാധിക്കുമെന്നുള്ളതാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ മാതാപിതാക്കളെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ശ്വാസമേകുവാൻ കഴിയുന്ന ഈശോ എഴുന്നള്ളുന്നു, ഉള്ളിലുറപ്പായ വിശ്വാസമുണ്ടെങ്കിൽ ആശ്വാസമേകിടുമേ. എല്ലാവർക്കും ആശ്വാസമേകുവാൻ കഴിയുന്ന ഈശോ എഴുന്നള്ളുന്നു, ഉള്ളിലുറപ്പായ വിശ്വാസമുണ്ടെങ്കിൽ ആശ്വാസമേകിടുമേ. ഈശോ വരേണമേ ഉള്ളിൽ എന്നും, ഈശോ വരേണമേ ഉള്ളിൽ. ചേർന്ന് പാടുന്ന എല്ലാ മക്കളും, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുവേ, തിരുവോസ്തിരൂപനായി ഞങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയ കാരുണ്യത്തെ ഓർത്ത്
ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയം കൊണ്ട് അങ്ങ് ആരാധിക്കുകയാണ്. ഈശോയെ, ലോക വസ്തുക്കളിലോ ലോകത്തിലോ ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ മനസ്സും ചെന്ന് പെടാതെ ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്നേഹം നിറയുവാൻ കർത്താവ് ഈ സമയം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരുടെ ഹൃദയങ്ങളെ, അവരുടെ ഹൃദയ ഭാരങ്ങളെ, ഹൃദയത്തിന്റെ തേങ്ങലുകളെ, ഹൃദയത്തിന്റെ ആകുലതകളെ സമർപ്പിക്കുകയാണ് കർത്താവ്. സ്നേഹത്താൽ നിറയ്ക്കണം. പ്രത്യേകിച്ചും മക്കളെ പ്രതി ഉത്കണ്ഠ പൂണ്ട മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. സുഭാഷിതത്തിന്റെ പുസ്തകം 14:26 തിരുവചനത്തിലൂടെ ദൈവം ഞങ്ങളോട് പങ്കുവെക്കുകയാണ്. ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം. സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് ദൈവഭക്തിയിൽ വളർന്നു വരുവാൻ അവരെ അനുഗ്രഹിക്കണം. ഈ ലോകത്തിന്റെ വശ്യതകളും പ്രലോഭനങ്ങളിലും പെടാതെ കർത്താവേ, ഈ ലോക സന്തോഷങ്ങളിൽ പെടാതെ ദൈവത്തിന്റെ സ്നേഹവും സന്തോഷവും ഉള്ളിൽ നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവഭക്തിയുള്ള കുഞ്ഞുങ്ങൾക്ക് ദൈവം അഭയമാണ് എന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുകയാണ് ഈശോയെ. കർത്താവേ, സുഭാഷിതം 22:6 തിരുവചനത്തിൽ അവിടുന്ന് പഠിപ്പിക്കുന്നു, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. മാതാപിതാക്കളുടെ ഉത്തരവാദിത്വ പൂർണമായ കൊച്ചുകുട്ടികളെ വളർത്തി വലുതാക്കേണ്ട ആ ഉത്തരവാദിത്വത്തിൽ കർത്താവെ അവരെയൊക്കെ ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴികൾ പഠിപ്പിക്കുവാൻ വലിയ ജ്ഞാനം മാതാപിതാക്കൾക്ക് നൽകണമേ. കുട്ടികളുടെ തെറ്റായ കൂട്ടുകെട്ടുകൾ, വാശി, അതുപോലെ തന്നെ ചില വസ്തുക്കളോടുള്ള അമിതമായ ഭ്രമങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. Ephesians 4:4 പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിക്കുന്നു, പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപമുളവാക്കരുത്, അവർ കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവേ. ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും, കൊച്ചുകുട്ടികൾ, ചിലപ്പോൾ അവരെ വളർത്തുന്ന കാര്യത്തിൽ മാതാപിതാക്കൾ ഏറെ വേദനിക്കുന്നു, അവരാഗ്രഹിക്കുന്ന വിധത്തിൽ വളർത്താൻ പറ്റുന്നില്ല എങ്കിൽ കർത്താവ് ആ മക്കളെ വാശിയുള്ള ദുർവാസനയുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഈശോയെ അവരനുഗ്രഹിക്കണമേ. ദൈവമേ, നിന്റെ വഴികളിൽ എന്നെ നടത്തണേ നിത്യകാലവും. ദൈവമേ, നിന്റെ വഴികളിൽ എന്നെ നടത്തണേ നിത്യകാലവും. തളരുമ്പോൾ കൈവിടല്ലേ നീ, താങ്ങി നിർത്തണേ നിന്റെ കൈകളിൽ. തളരുമ്പോൾ കൈവിടല്ലേ നീ, താങ്ങി നിർത്തണേ നിന്റെ കൈകളിൽ. ദൈവമേ, നിന്റെ വഴികളിൽ എന്നെ നടത്തണേ നിത്യകാലവും. ദൈവമേ, നിന്റെ വഴികളിൽ എന്നെ നടത്തണേ നിത്യകാലവും. ദൈവമേ, നിന്റെ വഴികളിൽ എന്നെ നടത്തണേ നിത്യകാലവും. നിങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുക. വിശാലമായ, വീതിയേറിയ, മോഹനങ്ങളായ, ഭംഗിയുള്ള വഴികളിലൂടെ നടക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് നാശത്തിലേക്കാണ് എന്ന് പലപ്പോഴും മറന്നുപോകും. കർത്താവേ, ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ വഴികളിലൂടെ നടക്കുവാൻ കൃപ നൽകണമേ. നമുക്കെല്ലാവർക്കും കരങ്ങൾ ഉയർത്തി നമ്മുടെ മക്കളെ മുഴുവനും സമർപ്പിക്കാം. എത്രയോ നിർമ്മലരാണ്, നിഷ്കളങ്കരാണ് നമ്മുടെ മക്കള്. എന്നാൽ പാപത്തിന്റെ പ്രലോഭനങ്ങൾ
അവര് നന്മയുടെ രൂപത്തിലേക്ക് കടന്നു വന്ന് ആത്മാക്കളെ നശിപ്പിക്കുവാനുള്ള എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാനുള്ള ആത്മാവിന്റെ കരുത്ത് വിവേചിച്ചെറിയാനുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മുടെ മക്കൾക്ക് നൽകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാൻ പറയുമുള്ളവരെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.